മടവൂർ പാപ്പയുടെ പൊരുത്തമുള്ള നമ്മുടെ മജിലിസ്, മടവൂർ പാപ്പ ഹാളറാവുന്ന മജിലിസാണ്. മടവൂർ ഷേഹുനാനെ മുൻനിർത്താതെ അവിടുത്തെ തവസ്സുൽ ചെല്ലാതെ ഞാൻ ഒറ്റ പരിപാടിയിലും പങ്കെടുക്കാറില്ല. പ്രിയപ്പെട്ടവരെ, ഉപ്പാപ്പയുടെ ചാരത്ത് പോയി എന്ന് സിയാറത്ത് ചെയ്യാറുണ്ട്. രാവിലെ തന്നെ സുബൈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും. ഒരാളും വിഷമിക്കേണ്ട, നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ ദുആയിരിക്കും. ഇൻഷാല്ലാ നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്തായിരുന്നു. നാളത്തെ രാത്രി നടക്കുന്ന 9 മണിക്ക് നമ്മുടെ പരിപാടി, പ്രിയപ്പെട്ട ഉമ്മയും മക്കളും എന്നുള്ള വിഷയം ഇൻഷാല്ലാ. ആ വിഷയം സംസാരിച്ചു കഴിഞ്ഞിട്ട് സ്വലാത്തു നൂറാനിയ ചൊല്ലുകയും ചെയ്യും. സ്വലാത്തു നൂറാനിയ ഇൻഷാല്ലാ, സ്വലാത്തു നൂറാനിയ അത്ഭുതങ്ങളുടെ കലവറയാണ്, അത്ഭുതങ്ങളുടെ കലവറയാണ്. നാളെ വെള്ളിയാഴ്ച രാവ് കൂടിയാണ് ഇൻഷാല്ലാ. എല്ലാവരും നാളെ രാത്രി നടക്കുന്ന 9 മണിക്ക് പരിപാടി, രാത്രി 9 മണിക്കാണ് ഇൻഷാല്ലാ. എല്ലാവരും ഒരു ഇൻഷാല്ലാ പറയും, ഒരു 100 ആളിലേക്ക്, ഒരു 200 ആളിലേക്ക്. നമ്മൾ കാരണം ഒരു 100 ആൾ 100 സ്വലാത്ത് നൂറാനിയ ചൊല്ലി, അതിന്റെ ഒരു കൂലി അമ്മക്കല്ലേ, അതിന്റെ ഒരു കൂലി അമ്മക്കല്ലേ. പ്രിയപ്പെട്ടവരെ, അതൊക്കെ വല്ലാത്തൊരു പൊരുത്തല്ലേ. ഇൻഷാല്ലാ എല്ലാവരും ഇൻഷാല്ലാ പറഞ്ഞേ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. 1000 ഇപ്പോ മജ്‌ലിസിൽ ഓൺലൈനിലുണ്ട്. ഇൻഷാല്ലാ എല്ലാവരും ഇൻഷാല്ലാ പറയും, പെട്ടെന്ന് പറയും. നമുക്ക് സ്വലാത്തു നൂറാനിയെ ചൊല്ലാൻ പോവാണ്. എല്ലാവരും ഇൻഷാല്ലാ പറയും. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യും പറയും. ഇൻഷാല്ലാ അല്ലാഹു കബൂൽ ചെയ്യട്ടെ എല്ലാവരും. അത് ഇൻഷാല്ലാ പറഞ്ഞാൽ മാത്രം പോരട്ടോ, എല്ലാവരും ചെയ്യേ. നമുക്ക് നാളെ മുത്ത റസൂലുള്ളാഹിനെ കൈപിടിച്ച് നാളെ പരലോകത്ത് ചെല്ലുമ്പോ പറയാം, അല്ലാ ഹബീബായ പൊന്നാര തങ്ങളെ, അവിടുത്തെ സ്വലാത്തു നൂറാനിയ, അവിടുത്തെ സ്വലാത്തു നൂറാനിയ, ഞാന് പരിശുദ്ധമായ മടവൂർ പാപ്പാന്റെ പൊരുത്തുള്ള സദസ്സിൽ വെച്ചിട്ട് ഞാൻ ചൊല്ലിച്ചിട്ടുണ്ട്. കാരണം ഞാന് ഈ മജ്‌ലിസിന്റെ ലിങ്ക് ഒരു 100 ആളിലേക്ക് അല്ലെങ്കിൽ ഒരു 200 ആളിലേക്ക് ഞാൻ ഷെയർ ചെയ്തു കൊടുത്തു. അത് കാരണം 200 ആള് ചൊല്ലി നമുക്ക് പറഞ്ഞൂടെ, അതല്ലേ നമുക്ക് പ്രതീക്ഷയുള്ളൂ. അതെ, നിക്കതേ പ്രതീക്ഷയുള്ളൂ. നിങ്ങൾക്ക് ഈ പറയണതും ഈ സ്വലാത്ത് ചൊല്ലണതും ചൊല്ലിപ്പിക്കണതും വിറുദുൽ ലത്തീഫ് ചൊല്ലണതും ചൊല്ലിക്കണതും ഇതൊക്കെ നമുക്ക് പ്രതീക്ഷയുള്ളൂ, വേറെ ഒന്നും പ്രതീക്ഷയല്ല. നമ്മളെ നിസ്കാരത്തിന്റെ അവസ്ഥ നമുക്കറിയാം, നമ്മളെ നിസ്കാരത്തിന്റെ അവസ്ഥ നമുക്കറിയാം, നമ്മളെ മറ്റു വിവാഹത്തിന്റെ അവസ്ഥ നമുക്കറിയാം, എത്രത്തോളം അതിലൊക്കെ വീഴ്ചയുണ്ട് നമുക്കറിയാം. പക്ഷെ ഈ സ്വലാത്ത് ചൊല്ലിക്കണത്, ഈ സ്വലാത്ത് ചൊല്ലണത്, ഈ വിറുദുൽ ലത്തീഫ് ചൊല്ലണത്, ഈ വിറുദുൽ ലത്തീഫ് ചൊല്ലിക്കുന്നത്, ഇതിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിൽ പ്രതീക്ഷയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഒരു 100 ആളിലേക്ക് ഷെയർ ചെയ്യും, ഒരു 100 ആളിലേക്ക്. ഇൻഷാല്ലാ നാളത്തെ മജ്‌ലിസ് വെളിയുയർത്തി, നാളെ മറക്കരുതേ, വെള്ളിയാഴ്ച രാവിൽ നാളെ 9 മണിക്ക് നിങ്ങൾ ആരും മറക്കരുതേ. ഇൻഷാല്ലാ ഈ വോയിസ് ഓഫ് ഹമീജാൻ ലത്തീഫി എന്നുള്ള എന്റെ ഈ ചാനലിലൂടെ നാളെ നിങ്ങൾക്ക് പരിപാടി കാണാൻ പറ്റും. ഈ ചാനലാട്ടോ, വോയിസ് ഓഫ് ഹമീജാൻ ലത്തീഫി എന്നുള്ള എന്റെ ഈ സ്വന്തം ചാനലിലാണ് പരിപാടി ഉണ്ടാവുക. ആരും മറക്കരുത്, ആരും മറക്കരുത്. മടവൂര് ഉപ്പാപ്പാന്റെ പൊരുത്തത്തിൽ ഉപ്പാപ്പയെ മുൻനിർത്തി ഉപ്പാപ്പ ഹാളറാവുന്ന മജ്‌ലിസ് എല്ലാവരും വെള്ളം വെച്ചിട്ട് ഞാൻ സ്വലാത്തു നൂറാനിയെ ചൊല്ലാൻ പോവാണ്. മടവൂര് ഉപ്പാപ്പാന്റെ പൊരുത്തുള്ള മജ്‌ലിസിൽ, മടവൂര് ഉപ്പാപ്പാന്റെ ക്ലാസ് എടുത്തിരുന്ന ഉസ്താദിന്റെ ക്ലാസ്സിൽ ഇൻഷാല്ലാ ഞാൻ വെള്ളം വെച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളം, ഞാനൊക്കെ എപ്പോഴും വെള്ളം വെക്കലുണ്ട്, ഇപ്പൊ ഇവിടെ ഉണ്ട് വെള്ളം. ഇൻഷാല്ലാ എല്ലാവരും വെള്ളം വെച്ചിരിക്കണം. എന്നിട്ട് അത് ഒരു റായത്താണ്, എന്നിട്ട് ആ മജ്‌ലിസിൽ വെച്ച വെള്ളങ്ങൾ കുടിക്കി. എനിക്ക് ശക്തമായ ഒരു ആസ്മ ഉള്ള ആളാണ്, പക്ഷെ ഇതിന്റെയൊക്കെ ഒരു ബർക്കത്ത് കൊണ്ടും ഈ മജ്‌ലിസിൽ വെച്ച വെള്ളം കൊണ്ടും മാഷാല്ലാ ഒരു പ്രയാസവും ഇല്ലാതെ നിങ്ങൾക്കൊക്കെ ക്ലാസ് എടുത്തരാൻ പറ്റുന്നത്, അത് ഇതിന്റെ ഒക്കെ ഒരു ബർക്കത്ത് തന്നെയാണ്. ആസ്മ അലർജി ശ്വാസം മുട്ടൊക്കെ ഉള്ള ആളെയാണ്, ഭയങ്കര കഫക്കെട്ട് കഫക്കെട്ട് ശ്വാസം മുട്ടുള്ളവർക്ക് അറിയാം സുബൈ സമയത്തുള്ള അസ്വസ്ഥതകൾ. സുബ്ഹാനല്ലാഹ്, എനിക്കൊരു പ്രയാസം അല്ലാതെ സുബൈ സമയത്തൊക്കെ മടവൂർ പാപ്പാന്റെ ചാരത്ത് വന്ന് സിയാറത്ത് ചെയ്യാനും നിങ്ങൾക്ക് വിറുദുൽ ലത്തീഫ് ചൊല്ലിത്തരാനും ചൊല്ലാനും ചൊല്ലിപ്പിക്കാനും ഒക്കെ അൽഹംദുലില്ലാ വലിയ ആവേശം ഉണ്ടാവലുണ്ട്. അൽഹംദുലില്ലാ അത് നിങ്ങളെ ദുആയും ഉപ്പാപ്പാന്റെ ബർക്കത്ത്, ഉപ്പാപ്പാന്റെ കാവലും, ഉപ്പാപ്പാന്റെ പൊരുത്തവും, ഉപ്പാപ്പാന്റെ തിരുനോട്ടവും, വിറുദുൽ ലത്തീഫ് ചൊല്ലി മന്ത്രിച്ചോതിയ വെള്ളമാണ് അതിന്റെ പവർ. അത് ഞാൻ എപ്പോഴും പറയില്ലേ, ഇതൊക്കെ നമുക്കുള്ള മരുന്നാണ്, ഇതൊക്കെ നമുക്കുള്ള മരുന്നാണ്. സ്വലാത്തു നൂറാനിയ ചൊല്ലുമ്പോഴുള്ള ഏറ്റവും ടോപ്പ് നമ്പർ 1 ഇജാബത്ത് എന്ന് പറയുന്നത് ഈമാൻ സലാമത്തായി മരിക്കാൻ പറ്റുന്നതാണ്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈമാൻ സലാമത്തായിട്ടല്ലാതെ ആഖിബത്ത് നന്നായിട്ടല്ലാതെ ആ മനുഷ്യൻ മരിക്കൂല. അതുകൊണ്ട് തന്നെ ഒരുപാട് മഹാന്മാരുടെ ചരിത്രങ്ങളിൽ കാണാം, സ്വലാത്തു നൂറാനിയ ചൊല്ലിയിട്ടാണ് അവർ ദുആ ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞ് ദുആ ചെയ്യുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എല്ലാവരും പറയും. എന്നിട്ട് ശജറത്തുൽ അസ്ലി നൂറാനിയ വലമഅത്തുൽ ഖബ്ലത്തുർ റഹ്മാനിയ എന്ന് പറഞ്ഞിട്ട് സ്വലാത്തു നൂറാനിയ ചൊല്ലിയിട്ടാണ് അവർ ദുആ ചെയ്യാറുള്ളത്. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ദുആക്ക് ഏറ്റവും ടോപ്പ് ഫലാണ്. മാത്രമല്ല സ്വലാത്തു നൂറാനിയ ചൊല്ലുമ്പോ ആ മനുഷ്യൻ ഈമാ സലാമത്തായി മരിക്കും, അതാണ് ഏറ്റവും ടോപ്പ് നമ്പർ 1 ഫലം. അല്ലാഹ് സ്വലാത്തു നൂറാനിയ സ്ക്രീനിലുള്ള ശരിയാക്കി, സ്വലാത്തു നൂറാനിയ കിട്ടിയോ? ആ സ്വലാത്തു നൂറാനിയ ഏറ്റവും ടോപ്പ് ഫലം അതാണ്, ഈമാ സലാമത്തായി മരിക്കാൻ പറ്റും. രണ്ടെന്താ നിങ്ങള്,
രണ്ടും കാര്യങ്ങൾ, ഈ രണ്ട് ഫലം ഞാൻ പറയുന്നുള്ളൂ, ബാക്കി നമുക്ക് നാളെ പറയാം. രണ്ടാമത്തെ ഫലം എന്താണെന്ന് അറിയോ? ഈ സലാത്തു നൂറാനിയെ ചൊല്ലിയിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ നൂറായ ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് അല്ലാ മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാൻ പറ്റുമെന്നാണ് ഒരുപാട് ഉമ്മമാര്, ഒരുപാട് വാപ്പമാർ, ഒരുപാട് സഹോദരങ്ങള്, ഒരുപാട് സഹോദരിമാർ എപ്പോഴും തേർക്കാൻ പറയാൻ ഉസ്താദെ ഒന്ന് മുത്തുനബിയെ കാണണം, ഒന്ന് പുന്നാര തങ്ങളെ കാണണം. എത്ര പ്രാവശ്യം നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്വലാത്തു. ഞാൻ അതുകൊണ്ട് അന്നത്തെ ടൈറ്റില് ഇന്നത്തെ നമ്മളെ തമ്മനിൽ തന്നെ കൊടുത്ത സ്വലാത്തു നൂറാനിയെ ചൊല്ലി ഉറങ്ങാന്നാണ്. ആ ഉറക്കത്തില് മുത്തുനബിയെ ഒന്ന് കാണണം. കാണണ്ടെങ്കൊക്കെ ഒന്ന് ഇൻഷാല്ല പറഞ്ഞേ, നമ്മളെ മനസ്സ് നന്നായാൽ അള്ളാഹു സാധിപ്പിച്ചു തരും. അതുകൊണ്ടേ പറഞ്ഞ വെള്ളിയാഴ്ച രാവാണ്, നാളെ ആരും നഷ്ടപ്പെടുത്തരുത്. നമുക്ക് കൂട്ടമായി ചൊല്ലിയിട്ട് നമുക്ക് ഒരു കണ്ട ആൾക്കാർ സന്തോഷം എന്നോട് പറഞ്ഞോളി. ഇൻഷാല്ലാ നാളെ വെള്ളിയാഴ്ച രാവിലെ ഇൻഷാല്ലാ സ്വലാത്തു നൂറാനിയെ നമുക്ക് ചൊല്ലണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും പറയും ഇൻഷാല്ലാ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാല്ലാ മുത്തു റസൂലുള്ളാഹിനെ മനാമിൽ കാണും. നാളത്തത് ആരും നഷ്ടപ്പെടുത്തരുത്. നാളെ വെള്ളിയാഴ്ച രാവ് അതിന്റെ ഫലം പഠിക്കുമ്പോൾ അത്ഭുതപ്പെടേണേ. സ്വലാത്തു നൂറാനിയ ഇൻഷാല്ലാ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്ന് ഇൻഷാല്ലാ പറ അള്ളാഹു കബൂൽ ചെയ്യട്ടെ.